നമസ്തെ, നമ്മുടെ മലയാളം ക്ലാസ് ആണ്. നമ്മളിപ്പോ പാ വർഗമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പാ വർഗത്തിന്റെ രണ്ട് അക്ഷരങ്ങളെ നമ്മൾ പഠിച്ചു. പ ഭ ഭ വരുന്ന വാക്കുകൾ മനസ്സിലാക്കി. ഇന്ന് ഭ കഴിഞ്ഞു വരുന്ന അടുത്ത അക്ഷരം ബാ. ബാ അപ്പൊ അതെങ്ങനെയാണ് എഴുതണ്ടേന്ന് മിസ് കാണിച്ചു. നമുക്ക് ബാ എഴുതുമ്പോൾ പതുക്കെ ഇങ്ങനെ ചുരുട്ടി എടുക്കണം. നമ്മൾ ഈ എഴുതാനൊക്കെ പഠിച്ചില്ലേ സ്വരത്തിൽ, അതുപോലെ ഇങ്ങനെ ചുരുട്ടി വേണം തുടങ്ങാൻ. ഇതാ ഇങ്ങനെ വീണ്ടും ഒന്നും കൂടെ അതുവഴി പോയി ഇവിടെ വരുമ്പോൾ ചെറിയൊരു സ്ലീപ്പിംഗ് ലൈൻ വേണേ, പിന്നെ സ്റ്റാൻഡിംഗ് ലൈൻ മുകളിലേക്ക്. ബ ബ ഒന്നുകൂടെ നോക്കിക്കോ. ഇവിടെ നിന്ന് ചുരുട്ടി നമ്മൾ ഈ എഴുതണ പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ ഒരു സ്ലീപ്പിംഗ് ലൈൻ, പിന്നെ മുകളിലേക്കൊരു സ്റ്റാൻഡിംഗ് ലൈൻ. ബ ഒന്നുകൂടെ. ബ ബ ഇപ്പം ബ എങ്ങനെ ബുക്കിൽ എഴുതണമെന്നും കൂടി നോക്കാം. ദാ ഈ രണ്ട് ലൈനിൻ്റെ ഏതാണ്ട് നടുക്കുന്ന് നമ്മൾ പതുക്കെ ചുരുട്ടാൻ തുടങ്ങണം. ഈ എഴുതണ പോലെ തന്നെ ദാ ഇവിടെ വന്നു കഴിയുമ്പോൾ താഴത്തേക്കല്ല, നേരെ ഒരു സ്ലീപ്പിംഗ് ലൈൻ, മുകളിലേക്കൊരു സ്റ്റാൻഡിങ്. ബ ഒന്നുകൂടി നോക്കിക്കോളൂ. ബ ഈ ചുരുട്ടാൻ തുടങ്ങണത് ഏതാണ്ട് ഈ രണ്ട് ലൈനിൻ്റെ മിഡിലിൽ നിന്ന് നടുക്കുന്നു വേണം. ബ വരുന്ന ഒന്ന് രണ്ട് വാക്കുകളും കൂടെ നോക്കാം. ബ ബലൂൺ. ബലൂൺ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ, പല കളറിലും. നമ്മുടെ വീട്ടിലെ ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലെങ്കിൽ എന്ത് ഫംഗ്ഷൻ വന്നാലും നമ്മളിപ്പോൾ എപ്പോഴും കാണുന്നതാണ് ബലൂൺ. ബ ബലൂൺ. ബ ബാലൻ. ബാലൻ ബാലൻ എന്നുള്ളതൊരു പേരാണ്. അതുകൂടാതെ ചെറിയ ആൺകുട്ടികളെ ബാലൻ എന്ന് പറയാറുണ്ട്. ബ ബാലൻ. അപ്പൊ പ വർഗത്തിലെ ബ എന്ന അക്ഷരം നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാക്കി. എല്ലാവരും നിറയെ മണലിൽ എഴുതിയതിന് ശേഷം മാത്രം ബുക്കിലേക്ക് എഴുതുക. കറക്റ്റായിട്ട് പറയാൻ ശ്രദ്ധിക്കുക. അപ്പൊ പ മുതൽ നമ്മൾ പറഞ്ഞു നോക്കുക. പ ഹ ബ. അപ്പൊ കറക്റ്റ് ആയിരിക്കണം പറയുന്നത്. പറഞ്ഞു തന്നെ എഴുതാൻ എല്ലാവരും ശ്രദ്ധിക്കുക. മാമിന് ഫോട്ടോ അയച്ചു തരണം. ഓക്കെ, ബൈ, താങ്ക് യു.